നമസ്കാരം. ബയോ വെപ്പൺ പരാമർശത്തിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്തതിനു പിന്നാലെ തന്റെ നിലപാടിൽ നിന്നും പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കി സിനിമാ പ്രവർത്തക ഐഷ സുൽത്താന. കവരത്തി പോലീസാണ് ലക്ഷദ്വീപിലെ ബി ജെ പി നേതാവിന്റെ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത്. തളർത്തിയാൽ തളരാൻ വേണ്ടിയല്ല താൻ നാടിനു വേണ്ടി ശബ്ദം ഉയർത്തിയത് എന്ന് ആയിഷ സുൽത്താന പ്രതികരിച്ചു. ശബ്ദം ഇനിയാണ് ഉച്ചത്തിൽ ഉയരാൻ പോകുന്നത് എന്ന് ആയിഷ ഫേസ്ബുക്കിൽ പറഞ്ഞു. ആയിഷയ്ക്ക് മേൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. ആയിഷയുടെ പ്രതികരണം ഇങ്ങനെ: FIR ഇട്ടിട്ടുണ്ട്, രാജ്യദ്രോഹ കുറ്റം, പക്ഷേ സത്യമേ ജയിക്കൂ. കേസ് കൊടുത്ത ബി ജെ പി നേതാവ് ലക്ഷദ്വീപുകാരനാണ്. അദ്ദേഹം ജനിച്ച മണ്ണിനെ ഒറ്റുകൊടുക്കുമ്പോൾ ഞാൻ ജനിച്ച മണ്ണിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കും. നാളെ ഒറ്റപ്പെടാൻ പോകുന്നത് ദ്വീപിനെ ഒറ്റുകൊടുത്ത ഒറ്റുകാർ തന്നെയായിരിക്കും. ഇനി നാട്ടുകാരോട്: കടൽ നിങ്ങളെയും നിങ്ങൾ കടലിനെയും സംരക്ഷിക്കുന്നവരാണ്. ഒറ്റുകാരിൽ ഉള്ളതും നമ്മളിൽ ഇല്ലാത്തതും ഒന്നാണ് ഭയം. തളർത്തിയാൽ തളരാൻ വേണ്ടിയല്ല ഞാൻ നാടിനു വേണ്ടി ശബ്ദം ഉയർത്തിയത്. എന്റെ ശബ്ദം ഇനിയാണ് ഉച്ചത്തിൽ ഉയരാൻ പോകുന്നത്. അതേസമയം ബയോ വെപ്പൺ പരാമർശത്തിൽ സിനിമാ പ്രവർത്തക ആയിഷ സുൽത്താനയ്ക്കെതിരെ നിലപാട് കടുപ്പിച്ച് ലക്ഷദ്വീപ് ഭരണകൂടവും രംഗത്തുണ്ട്. ആയിഷ സുൽത്താനയോട് ഈ മാസം 20 നേരിട്ട് ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെട്ടു. കവരത്തി പോലീസാണ് നിർദ്ദേശം നൽകിയത്. ബി ജെ പി നേതാവ് നൽകിയ പരാതിയിൽ പോലീസ് ആയിഷ സുൽത്താനയ്ക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്തിരുന്നു. ലക്ഷദ്വീപ് വിഷയത്തിലെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ആയിഷ സുൽത്താന ബയോ വെപ്പൺ പരാമർശം നടത്തിയത്. ലക്ഷദ്വീപിലെ കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ടായിരുന്നു ആയിഷ സുൽത്താന ബയോ വെപ്പൺ ആരോപണം ഉന്നയിച്ചത്. ചൈന മറ്റ് രാജ്യങ്ങൾക്ക് നേരെ കൊറോണ വൈറസ് എന്ന ബയോ വെപ്പൺ ഉപയോഗിച്ചത് പോലെയാണ് കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപിന് നേരെ പ്രഫുൽ പട്ടേൽ എന്ന ബയോ വെപ്പൺ ഉപയോഗിച്ചത് എന്നായിരുന്നു പരാമർശം. രാജ്യവിരുദ്ധമായ പ്രസ്താവനയാണ് ആയിഷ സുൽത്താനയിൽ നിന്ന് ഉണ്ടായതെന്നാണ് ബി ജെ പി നേതാവ് പരാതിയിൽ ആരോപിച്ചത്. എന്നാൽ രാജ്യത്തെയോ സർക്കാരിനെയോ അല്ല, പ്രഫുൽ പട്ടേലിനെ ഉദ്ദേശിച്ചാണ് താൻ പരാമർശം നടത്തിയതെന്ന് ആയിഷ സുൽത്താന പറഞ്ഞു. ലക്ഷദ്വീപിൽ കോവിഡ് വ്യാപിക്കുന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ടാണ് പ്രസ്താവന നടത്തിയത്. അതിൽ മറ്റ് അർത്ഥങ്ങളൊന്നുമില്ലെന്നും ആയിഷ പറഞ്ഞു. നേരത്തെ തന്നെ ചിലർ രാജ്യദ്രോഹിയായി ചിത്രീകരിച്ചിരുന്നുവെന്ന് ആയിഷ സുൽത്താന ആരോപിച്ചിരുന്നു.